ഇന്നൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി കാണാം. തക്കാളിയും മല്ലിപ്പൊടിയും സവാള ഒന്ന് ചേർക്കാതെ തയ്യാറാക്കിയെടുക്കുന്നൊരു ബീഫ് റോസ്റ്റാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ബീഫ് ഒരു കുക്കറിലോട്ടൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം 2 കിലോ ഉണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി, വലിയ ജീരകമല്ല അതിൻ്റെ പൊടിയാണ്. പിന്നെ 1/3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്ത് വേവിക്കാനായിട്ടൊന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 വിസിൽ കൊടുത്തിട്ടാണ് ഇത് കുക്കാക്കിയിട്ടുള്ളത്. അധികം മുറ്റില്ലാത്ത ഇറച്ചിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുക്കാക്കിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ ആദ്യം ഇത് വന്നിട്ടുള്ള വെള്ളം ഒരു മീറ്റിലിട്ടിട്ട് വറ്റിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറച്ചി നന്നായിട്ടങ്ങ് വെന്ത് ഒരുപാടങ്ങ് കുക്കായി പോകും. അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആ ഒരു വെള്ളം ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കാനായിട്ട് ചെയ്തത്. എന്നിട്ട് നമുക്ക് ആ വേവിച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു പകുതി നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 6 7 ഏലക്കയും കൂടി ചേർത്തിട്ടൊന്ന് പൊടിച്ച് ആ ഒരു പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ച് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ നമുക്കിതിൽ ചേർക്കാനുള്ളത് 1/3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് ഇത്രയും കൂടെ ചതച്ചതാണേ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ടെടുക്കണം. അതൊക്കൊന്ന് മൊരിഞ്ഞൊന്ന് വരണം. ആ ഒരു പാകം വരെ ഇതുപോലെ ഇളക്കി കൊടുത്ത് ആവശ്യമുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് വേണം ഇളക്കി ഒന്ന് ഇതുപോലെ ഒന്ന് മൊരിയിച്ചിട്ടെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റോടെ റെഡി ആയിട്ടുണ്ട്.